അസ്സലാമലൈക്കും. നമ്മളിപ്പോഴത് അജ്മാനിലാണ്. കോഴിക്കോട് അത്തോളി സ്വദേശി ഫയാസിൻ്റെ കൂടെയാണുള്ളത്. ഇദ്ദേഹം കേരളത്തിൽ നിന്നും ലോകത്തിലെ 35 രാജ്യങ്ങളിൽ സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ട് നമ്മളുടെ ഇന്ത്യയുടെ ചരിത്രം, അതായത് ലോകചരിത്രം, ഇതൊക്കെ നമ്മുടെ ലോകങ്ങളിൽ ഈ രാജ്യങ്ങളിൽ ഒരു മെസ്സേജായിക്കൊണ്ട് അറിയിക്കുന്നതിന് വേണ്ടി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ ആശംസകളും സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നേരുന്നു. അസ്സലാമു അലൈക്കും. 35 രാജ്യങ്ങളാണ് ഫായിസ് സഞ്ചരിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടും എന്നെ കണ്ടിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആളിങ്ങനെ 35 രാജ്യം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ന് സലാമുക്ക് എന്നോട് വരാൻ പറഞ്ഞു. അതിൻ്റെ റിസ്പോൺസിൽ വന്നു, എന്നെ കാണാൻ സാധിച്ചു. എല്ലാവിധ ആശംസകളും ഇയാളുടെ യാത്രയ്ക്ക് മംഗളങ്ങളും നേരുന്നു. ഈ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് കോഴിക്കോട് അത്തോളി സ്വദേശി ഫയാസ് തന്നെ നിങ്ങളോട് പറയുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫയാസ് എന്നാണ്, കോഴിക്കോടാണ്. ഞാൻ ഒരു യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരം മുതൽ ലണ്ടൻ വരെയുള്ള ഒരു സൈക്കിൾ യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അജ്മാനിലെത്തിയാണ്. ഇതെൻ്റെ 3-ാമത്തെ രാജ്യമാണ്. ഇതിനു മുമ്പ് ഞാനൊരു യാത്ര പോയിട്ടുണ്ട്, 2019. അത് കോഴിക്കോട് നിന്ന് സിംഗപ്പൂർ വരെ 7 രാജ്യങ്ങൾ 8,000 കിലോമീറ്റർ 104 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൊറോണ വന്നു. ഇപ്പം ബാക്ക് ടു നോർമൽ ആയ സമയത്ത് ഞാനിപ്പോൾ അടുത്തൊരു യാത്രയായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ സലാം ഖാൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വമ്പിച്ച സ്വീകരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ യാത്രയിൽ കുറച്ച് മെസ്സേജ് ഞാൻ കൺവേ ചെയ്യുന്നുണ്ട്. വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ സ്കൂളുകളും കോളേജുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് കുട്ടികളായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയിട്ടാണ് യാത്ര വരുന്നത്. ഇത് വെറും ഒരു യാത്രയല്ല, ഒരുപാട് മെസ്സേജുകൾ കുട്ടികളായിട്ട് സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ഒരു യാത്രയാണ്. യാത്രയിലെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണം, ലോകസമാധാനം, സീറോ കാർബൺ എമിഷൻ, ആൻറ്റി ഡ്രഗ്സ്, ഇത്രയും മെസ്സേജുകളാണ് പ്രധാനമായിട്ടും ഞാൻ ഈ യാത്രയിൽ കൺവേ ചെയ്യുന്നത്. നമ്മളൊരു കാറിൽ കേരളം മുതൽ ലണ്ടൻ വരെ പോവുകയാണെങ്കിൽ ഒരു 2,000 ലിറ്റർ ഡീസലോ പെട്രോളോ നമ്മൾ കത്തിക്കണം. ഇത് അതൊന്നുമില്ലാതെ പ്യുവർലി മാൻ പവറിൽ ചെയ്യുന്നൊരു യാത്രയാണ്. എൻ്റെ സ്വന്തം ശക്തി ഉപയോഗിച്ച് ഇവിടെ നിന്ന് ലണ്ടൻ വരെ പോവുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു മെസ്സേജാണ് നമ്മുടെ ലോകത്തിന് കൊടുക്കുന്നത്. ലോകത്തിന് പ്രകൃതിക്ക് ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു യാത്രയാണ്. അങ്ങനെ നല്ല നല്ല കുറേ മെസ്സേജുകളാണ് ഞാൻ ഈ യാത്രയിൽ കൺവേ ചെയ്യുന്നത്. എന്തായാലും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.